ആക്ടിങ് വൈസ് ചിമ്മുവിന്റെ ബെസ്റ്റ് പടമായിരിക്കും. ഇന്റർവെല് ഉള്ളായിരുന്നു, ഇന്റർവെല് വിഷയമായിരുന്നു. പക്ഷേ പടത്തിനകത്ത് ഒരിക്കലും ചിമ്പുവിനെ കാണാൻ കഴിഞ്ഞില്ല. ഇപ്പൊ ഗൗതമേനോന്റെ രണ്ടു പടം ഇറങ്ങിയില്ല, അതിനെക്കാട്ടി ബെറ്റർ ആണ് ഇതിനാണ്. ഇല്ല, പ്രാവ് ഇറക്കുന്ന അങ്ങനെയുള്ള ഷൂട്ടാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിലില്ല. പിന്നെ ക്ലൈമാക്സ് കുറച്ചും കൂടെ ഒന്ന് പവർ ആക്കായിരുന്നു അത്. ഫൈറ്റ് സീക്വൻസ് അതെല്ലാം കൊള്ളാം. പാട്ടു ചിമ്പുവിന്റെ പെർഫോമൻസ് കൊള്ളാം, നൈസായിട്ടുണ്ട്. ഞാൻ പടം കണ്ടു, എന്തായാലും എക്സ്പീരിയൻസ് മസ്റ്റ് ആണ്, നല്ല എക്സ്പീരിയൻസ് ആണ്. ഗൗതം വാസുദേവൻ മെത്തേഡ് മാറ്റി പിടിച്ച്, സിമ്പു മാറ്റി പിടിച്ച് നല്ല പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ടെല്ലാം. സൂപ്പർ പടം, അടിപൊളി പടം. അങ്ങ് മാറും, ഫസ്റ്റ് ഹാഫ് വരെ ഒരു ഇച്ചിരി ഏഴ്സിലുണ്ടായിരിക്കും, പിന്നെ സെക്കൻഡ് ഹാഫ് ഒക്കെ ആകുമ്പോൾ അടിപൊളിയാണ് പടം. ഫസ്റ്റ് ഹാഫ് നല്ലതായിരുന്നു കേട്ടോ, ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ലാത്ത രീതിയിൽ പോയി. സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേക്ക് പടത്തിൻ്റെ ആ ക്ലൈമാക്സിനോട് എടുക്കുമ്പോൾ പറം വേറൊരു രീതിയിലോട്ട് പോകും. മിക്കവാറും സെക്കൻഡിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്, ആ ഒരു രീതിയിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരിക്കും. ബീജിയം കൊള്ളാം കേട്ടോ, നീരജ് മാധവൻ്റെ ഒരു സോങ് ഉണ്ട്, പുള്ളിക്കാരത്തിൻ്റെ ആ റാപ്പ് ചെയ്തിട്ടുണ്ടല്ലോ, ആ രീതിയിൽ ചെയ്തിട്ടുണ്ട്, ആ സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഏറാമൻ്റെ പഴയ ഏറാമാൻ എന്താണ്, ഭയങ്കര ലെങ്ത്താണ് പടത്തിൻ്റെ ഒരു ഭയങ്കര പ്രശ്നമായിട്ട് തോന്നിയത്, ഭയങ്കര ലാഗായിരുന്നു. ഒരു ഏകദേശം ഒരു 3 മണിക്കൂർ അടുപ്പിച്ച സിനിമയുണ്ട്. പക്ഷേ പടത്തിനകത്ത് ഒരിക്കലും ചിമ്പുവിനെ കാണാൻ കഴിഞ്ഞില്ല, ചിമ്പുവിൻ്റെ ഒരു അസാധ്യ പ്രകടനമായിരുന്നു. പക്ഷേ എന്താ പറയുന്നത്, ഈ ലെങ്ത് കാരണം പടം അത്രത്തോളം ഇഷ്ടപ്പെടുമെന്നുള്ളത്, പ്രേക്ഷകരിലേക്ക് ഇത് എത്രത്തോളം എത്തുമെന്നുള്ളതൊന്നും അറിയില്ല. പക്ഷേ പടത്തിൻ്റെ മെയിൻ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് റഹ്മാൻ്റെ മ്യൂസിക് തന്നെ, അത് അപാരമായിരുന്നു. പടം നല്ല പടമായിരുന്നു, നമുക്ക് വൺ ടൈം വാച്ചബിളാണ്. വളരെ വലിയ ആക്ഷൻസ്, ഒരു ഗ്യാങ്സ്റ്റർ മൂവി എന്ന് പറഞ്ഞപ്പം ആക്ഷൻസ് ഒക്കെ ഇതായിട്ടാണ് വന്നത്, പക്ഷേ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ നല്ല പടമായിരുന്നു. ബിജിയും ഒക്കെ കൊള്ളായിരുന്നു. ആർ റഹ്മാൻ ആ വലിയതൊന്നും ഇല്ല, എന്നാലും കൊള്ളാം. സെക്കൻഡ് പാർട്ടിനും ഒക്കെ ഉണ്ട്, പക്ഷേ ഫസ്റ്റ് പാർട്ടിൽ ഇതിലൊന്നും ഇല്ല, സെക്കൻഡ് പാർട്ടിലാന്ന് തോന്നുന്നു വലിയ സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ. കൊള്ളാം ബ്രോ, നല്ല പടമാണ്. ഒരു ആക്ടിങ് വൈസ് ചിമ്മുവിൻ്റെ ബെസ്റ്റ് പടമായിരിക്കും. സെക്കൻഡ് പാർട്ടിന് ഒക്കെ ഉണ്ട്, എത്രത്തോളം വരുമെന്ന് അറിയത്തില്ല. പക്ഷെ ബി ജി എം ഒക്കെ നൈസാണ്, പടം കൊള്ളാം. നൈസ്, സാധാ ഒരു ഗ്യാങ്സ്റ്റർ പാറ്റേണി വരുന്നതുകൊണ്ട് തന്നെ അല്ല, മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് അല്ല നൈസ്, ഇടയ്ക്ക് റാപ്പൊക്കെ ഉണ്ട് നീര്, അതെല്ലാം അതറിയാൻ. എന്ന് വെച്ചാൽ ഗൗതമേനോൻ്റെ ഇപ്പം ഇറങ്ങിയ പടങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ബെസ്റ്റ് പടം തന്നെ ഇത് ചിമ്പു തന്നെ മെയിനാണ്. ചിമ്പുവിന് വേണ്ടി പടം കാണാം. പിന്നെ ക്ലൈമാക്സ് കുറച്ചും കൂടെ ഒന്ന് പവർ ആക്കായിരുന്നു, അത് വരുമ്പം കാണാം. അതിനുള്ള കുറച്ച് ഹിൻസൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇൻ്റർവെല് ഉള്ളായിരുന്നു, ഇൻ്റർവെല് വിഷയമായിരുന്നു. ഫൈറ്റ് സീക്വൻസും മ്യൂസിക്കും, ആ ഫൈറ്റ് സീക്വൻസ് ആ മ്യൂസിക് പടം നമുക്ക് അത് കണ്ടിരിക്കാൻ ഒരു ത്രില്ലൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഗൗതമേനോൻ്റെ രണ്ട് പടം ഇറങ്ങിയില്ല, അതിനെക്കാട്ടി ബെറ്റർ ആണ് ഇതിനാണ്. ഇത് കുറേ ഭാഗങ്ങൾ നടക്കുന്നത് ബോംബെയിലാണ്. അപ്പം ബോംബെ പൊതുവേ എന്താണ് പറയുക, ഇല്ല പ്രാവ് ഇറക്കുന്ന അങ്ങനെയുള്ള ഷോട്ടാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിലില്ല. പിന്നെ അത് നീരജിൻ്റെ റാപ്പ് സോങ് ഉണ്ടായിരുന്നു, പക്ഷേ ലെങ്ത് ആണ് ഭയങ്കര ഇതായിട്ട് തോന്നിയത്. പിന്നെ